ദൃഢമായി വ്യക്തമായി ഉറപ്പിക്കുക. അപ്പം മനസ്സിനെ ഒന്ന് വിടേണ്ടതുണ്ട്, മറ്റൊന്നിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പം മോക്ഷം എന്ന് പറയുന്നത് ആർക്കാണ്? ശരീരത്തിനല്ല മോക്ഷം എന്ന് പറയുന്നത്, മനസ്സിനാണ്. അപ്പോൾ ഇപ്പോൾ മോക്ഷം മനസ്സിനില്ലാത്തതിന് കാരണം മനസ്സ് വിടേണ്ടതിനെ വിട്ടിട്ടില്ല, ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ മനസ്സ് വിടേണ്ടത് വിടും വേണം, ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കുകയും വേണം. ഇതാര് വിടിയിപ്പിക്കണം? ആര് വിടിയിപ്പിക്കണം? ദൈവം വന്ന് വിടിയിപ്പിക്കണോ? ആ ദൈവം വന്നാലും നിങ്ങൾ വിടില്ല. ആര് വിടിയിപ്പിക്കണം? അവനവൻ തന്നെ അവനവന് വേണ്ടി വിടിയിപ്പിക്കണം. അപ്പോൾ ഏത് വിടിയിപ്പിക്കണം, ഏത് എവിടെ ഉറപ്പിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഏകാദശ സ്കന്ധം. അതുകൊണ്ട് ഏകാദശ സ്കന്ധത്തെ മോക്ഷ ശാസ്ത്രമായിട്ട്, മുക്തിയുടെ മാർഗമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. മോക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് വിടണം, വേറൊരു വശത്ത് പിടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതാണ്, 9 എണ്ണം കഴിഞ്ഞു, സർഗം കഴിഞ്ഞു, വിസർഗം കഴിഞ്ഞു, സ്ഥാനം കഴിഞ്ഞു, പോഷണം കഴിഞ്ഞു, ഉദയ കഴിഞ്ഞു, മന്വന്തരം കഴിഞ്ഞു, ഈശാന കഥ കഴിഞ്ഞു, നിരോധം കഴിഞ്ഞു, മുക്തി കഴിഞ്ഞു. ഇനി 10-ാമത്തത് നേരത്തെ പറഞ്ഞു 9 എണ്ണം ലക്ഷണമാണ്, 10-ാമത്തത് ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അതേതാണ്? ആശ്രയം. എന്താണ് ആശ്രയം എന്ന് പറഞ്ഞാൽ? ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി സമർപ്പിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? മരണസമയത്ത് ശരീരബോധം മറന്നുകൊണ്ട് എങ്ങനെ നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കാൻ പറ്റും? മരണസമയത്ത് ഏത് ബോധം ഉണ്ടാവരുത്? ശരീരബോധം ഉണ്ടാവരുത്. ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ വസ്തുക്കളുടെ ഒന്നും ബോധമുണ്ടാവരുത്. പരിപൂർണമായി ഏത് ബോധം വരണം? ഭഗവത് ബോധം വരണം. ആ ഭഗവത് ബോധം വരണമെങ്കിൽ എന്ത് വേണം? ആശ്രയിക്കണം. ആരെ ആശ്രയിക്കണം? അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഏത് ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്? നോക്കൂ, ആ ഭഗവാൻ എന്നൊക്കെ ഉള്ളതിനുള്ള നിർവചനം കൊടുക്കുന്നത് ആപാസശ്ച നിരോധശ്ച യതശ്ചാദ്യവസീയതേ സാശ്രയ പരം ബ്രഹ്മ പരമാത്മീതി ശബ്ദ്യതേ. ആഭാസശ്ച നിരോധശ്ച. ആഭാസം, ആഭാസിക്കുക എന്ന് പറഞ്ഞാൽ, ആഭാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക. നിരോധം എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക, ഉദിക്കുക, അസ്തമിക്കുക. ആഭാസം ഉടരുക, നിരോധം അസ്തമിക്കുക. യതശ്ച അധ്യവസീയതേ. ഏതൊരു അധ്യവസീയത, ഏതൊരു തത്വത്തിൽ, ഒരു ശക്തിയിലിരുന്നു കൊണ്ടാണോ ഉദിക്കുന്നതും ഉറങ്ങുന്നതും അസ്തമിക്കുന്നതും, ഏതൊന്നിലാണോ? സ ആശ്രയം പരം ബ്രഹ്മ. അതിനെ ആശ്രയം എന്ന് മനസ്സിലാക്കണം. അത് തന്നെയാണ് പരം ബ്രഹ്മ. അതിനെ പരമാത്മാ ഇതി ശബ്ദ്യതേ. അതിനെ എന്തും വിളിക്കുന്നു? പരമാത്മ. രൂപമുള്ളത് ഒന്നാണോ പരമാത്മാവ്? എന്താണ് പരമാത്മാവിനെ നിർവചിച്ചിരിക്കുന്നത്? ഏതൊരു ആശ്രയത്തിൽ നിന്നാണോ ഉദിക്കുന്നത്, ഏതൊരു ആശ്രയത്തിലേക്കാണോ അസ്തമിക്കുന്നത്, അതിനെയാണ് പരമാത്മാവ്. ഈ ശരീരം ഉദിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണോ, ഈ ശരീരത്തെ ഉണർത്തുന്നത് മനസ്സാണ്, ഇതിനെ നിലനിർത്തുന്നത്, ശരീരത്തെ നിലനിർത്തുന്നത് ആഹാരവും വെള്ളവും ഇതൊക്കെ തരുന്നത് പ്രകൃതിയാണ്, പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ ശരീരത്തെക്കുറിച്ചല്ല ഇവിടെ പറയാനുള്ളത്. ഇവിടെ പറയാനുള്ളത് ആരെക്കുറിച്ചായിരിക്കും? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഉറങ്ങിക്കിടക്കുന്ന മനസ്സ് ആഭാസം ഉണരുന്നത്. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് വീണ്ടും അതിന് ഉറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതൊരു അധിഷ്ഠാനത്തിലിരുന്നു കൊണ്ടാണോ ഉണരുകയും ഉറങ്ങുകയും ചെയ്യാൻ സാധിക്കുന്നത്, അതിനെയാണ് ആശ്രയം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അതിനെ തന്നെയാണ് പരമാത്മാവ്. ഇവിടെ ഏതെങ്കിലും രൂപം വച്ചിട്ടുണ്ടോ ഭഗവാന്? ഓ, ഈ പറയുന്ന ഭഗവാൻ നിങ്ങളിൽ നിന്ന് അന്യമാണോ? അപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരേണ്ടത് നമ്മളിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനിലേക്കാണോ? എവിടെ തന്നെയാണുള്ളത്? നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സത്യം ഉറപ്പാണ്,
നമ്മളിൽ ഒരു വശം മാത്രമേ നാശമുള്ളതുള്ളൂ, ഒരു വശത്തിന് നാശമില്ല. അപ്പം നാശമുള്ളതിൽ നിന്നും മനസ്സ് നാശമില്ലാത്തതിലേക്ക് ഉയർന്നാലേ ഈ ജീവിതത്തിൻ്റെ യാത്ര പൂർത്തിയാവുകയുള്ളൂ. ആണോ അല്ലയോ? ഇതാണ് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ പരമസത്യം. അതുകൊണ്ട് അവർ പറഞ്ഞു, അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. അപ്പോൾ ഇത് നമുക്ക് വീക്ഷണം വ്യക്തമായി. എൻ്റെ വ്യക്തിത്വത്തിൽ എൻ്റെ ബാഹ്യമായ പ്രകൃതം അത് നശിക്കും, അത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ എൻ്റെ ആന്തരിക വ്യക്തിത്വം അതിന് ഒരിക്കലും നാശമില്ല. അപ്പം ഞാൻ സ്ഥൂലബോധത്തിൽ നിന്നും സൂക്ഷ്മബോധത്തിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ 9 പടികളിലൂടെ ഞാൻ കടന്നുപോയാൽ എൻ്റെ സ്ഥൂലമായ മനസ്സ് ക്രമേണ ക്രമേണ സൂക്ഷ്മമായി സൂക്ഷ്മമായി വരും. അവസാനം എനിക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും? നാശമില്ലാത്ത ഏതൊരു ആശ്രയത്തിലിരുന്നു കൊണ്ടാണോ, ഏതൊരു ബ്രഹ്മത്തിലിരുന്നു കൊണ്ടാണോ, ഏതൊരു ചൈതന്യത്തിലിരുന്നു കൊണ്ടാണോ എൻ്റെ മനസ്സ് ഒരു കുമിള പോലെ പൊങ്ങി വന്നത്, അത് നിലനിന്നത്, വീണ്ടും അത് തിരിച്ചു വന്നത്, അങ്ങനെ ഉണർന്നും ഉയർന്നും ഉറങ്ങിയും നിൽക്കുന്ന മനസ്സിൻ്റെ പരമമായ ആശ്രയത്തിലേക്ക് തന്നെയാണ് എൻ്റെ മനസ്സ് അവസാനം എത്തിച്ചേരേണ്ടത്. ക്ലിയറാണല്ലോ? ഇപ്രകാരം നമുക്കൊരു വ്യക്തമായൊരു കാഴ്ചപ്പാട് തന്നുകൊണ്ട് ഇനി ഭാഗവതം ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിക്കുകയാണ് പറഞ്ഞതിനെയൊക്കെ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, സർഗം വിസർഗം സ്ഥാനം പോഷണം ഊധയ മന്നന്തരം ഈശാനകഥ നിരോധം മുക്തി ആശ്രയം. ആശ്രയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണേ, ശ്ലോകം കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് എളുപ്പം മനസ്സിലാവും. യോ അധ്യാത്മികോയം പുരുഷ സോ സോ ഏവാതി ദൈവിക യതസ്ത്രോപയവിച്ഛേദോ പുരുഷോഖ്യാതി ഭൗതിക ഏകമേകതരഭാവോ ഏകം ഏകതരാഭാവേ യഥാർന്ന ഉപലാമഹേ ത്രിതയം തത്രയോ വേദ സ ആത്മ സ്വ ആശ്രയാശ്രയ. ഇതൊക്കെ പറയുമ്പോൾ ചില ടെക്നിക്കൽ വാക്കുകളാണ്. ആദിഭൗതികം ആദിദൈവികം അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നമുക്ക് 3 അനുഭവങ്ങളേ ഉള്ളൂ. ഒന്ന്, ഉണർന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള അനുഭവം. 2, ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചു വെച്ച് മനസ്സുകൊണ്ട് കാണുന്ന അനുഭവം, അതിനെ സ്വപ്നം എന്ന് വിളിക്കും. പിന്നെ മനസ്സും ഉറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു അനുഭവം. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള അനുഭവത്തെ ആദിഭൗതികം എന്ന് പറയും. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ കാണുന്ന അനുഭവങ്ങളെ ആദിദൈവികം എന്ന് പറയും. ഉറക്കത്തിൽ ആധ്യാത്മികം എന്ന് പറയും. ഉറക്കത്തിൽ ആ വ്യക്തിയുടെ മനസ്സ് പരിപൂർണമായി കെട്ടടങ്ങി കിടക്കുന്നതുകൊണ്ട് ആ മനസ്സ് വളരെ അടുത്തിരിക്കുന്നു. ആരോട്? ഭഗവാനോട്. ഭഗവാനോട് വളരെ ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലുണ്ടല്ലോ, ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ചവിട്ടിയാൽ നമ്മൾ തൊട്ട് തലയിൽ വെക്കണം എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നവരെ ചാടിക്കിടക്കരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം അവരിൽ ആ സമയത്ത് മനസ്സ് പരിപൂർണമായി ഭഗവാനോട് ചേർന്ന് കിടക്കും. പക്ഷേ അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഭഗവാനും ആ മനസ്സിനും ഇടയ്ക്കൊരു മറയുണ്ട്. ആ മറ അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാലോ മനസ്സും ഭഗവാനും ഒന്നായി. അതുകൊണ്ട് രമണ മഹർഷിയെപ്പോലുള്ള മഹാത്മാക്കൾ അവരുടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഭഗവാനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഭഗവാനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ മറയെടുത്ത് നീക്കലാണ്. അതിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് സ്ലീപ്ലെസ് സ്ലീപ്പ് എന്നാണ്. മനസ്സിലാക്കാൻ ലേശൊരു ഇത് വേണം. സ്ലീപ്പാണ്, എന്നാൽ അവിടെ എന്തില്ല, ഉറക്കമില്ല. ഉറക്കമില്ലാത്ത ഉറക്കം എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരുടെ ഭാഷയല്ലേ? സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ പറയുന്നത് എന്താന്നുള്ളത്, ഉറക്കമില്ലാത്ത ഉറക്കം എന്ന്. ഇത് ഭ്രാന്താശുപത്രിയിൽ പോയിട്ട് പറയുന്നതെങ്കിൽ ഉറപ്പായി ക്ലിയറായി എന്താ കേസ് എന്നുള്ളത്. പക്ഷെ രമണ മഹർഷിയെപ്പോഴുള്ള മഹാത്മാക്കൾ ഇതൊക്കെ പറയുമുണ്ടല്ലോ, അവരുടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പം അങ്ങനെയും ഒരവസ്ഥ ഉണ്ട്. അവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊക്കെ ക്രമേണ ക്രമേണ അനുഭവിക്കാൻ പറ്റും. അതായത് ഉറക്കമില്ലാത്തൊരു ഉറക്കം, അതാണ് അവരൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിനെ തന്നെയാണ് ത്രിതയം തത്രയോ വേദ. 3 നമുക്കറിയാം. ഏതെണ്ണം? ആദിഭൗതികമറിയാം, ആദിദൈവികമറിയാം, ആധ്യാത്മികമറിയാം. ത്രിതയം തത്രയോ വേദ. ഇനി 3, ഇത് 3 നമുക്ക് അറിയിപ്പിച്ചു തരുന്നത് ആരാണ്? സ ആത്മാ, അവനെയാണ് ആത്മാവെന്നും. സ്വ ആശ്രയ, അവനെയാണ് ആശ്രയിക്കേണ്ടതെന്നും.
അപ്പം ഞാൻ ഭാഗവതത്തിലൂടെ ഒക്കെ നോക്കിയപ്പോണ്ടല്ലോ, ഒരു കാര്യം വ്യക്തമായി ഭാഗവതം പറയുന്നത്, നമ്മളിൽ നിന്ന് അന്യമല്ല ഈശ്വരൻ. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയാണ് ദൈവം നിറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റി. ആണോ അല്ലയോ? കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ നിനക്ക്? നിങ്ങളിൽ നിന്ന് അന്യമായൊരു ദൈവത്തിലേക്കാണോ ഭാഗവതം നിങ്ങളെ നയിക്കുന്നത്? അല്ല. പറയാനുള്ള ഈശ്വരനൊക്കെ എവിടെ തന്നെയാണ്? നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മളെയൊക്കെ ഓരോ നക്ഷത്രങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ വിശാലമായിരിക്കുന്ന ആകാശത്തെ നമ്മൾ ഈശ്വരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓരോ നക്ഷത്രങ്ങളും നിൽക്കുന്നത് ഭഗവാനിൽ തന്നെയാണ്. ഭാഗവതത്തിൽ അതിസുന്ദരമായൊരു ശ്ലോകമുണ്ട്, 5-ാമത്തെ സ്കന്ധത്തിൽ പറയും. ഭഗവാനെ നിർവചിക്കുന്ന സമയത്ത് പറയാണ്, ഹരീഹി സാക്ഷൽ ഭഗവാൻ ശരീരിണാം ആത്മാ ചഷാണാമിവ തോയമിപ്സിതം ഹിത്വാ മഹത്വം യദി സജ്ജതേ ഗൃഹേ വയസാ ദമ്പതീനം. വളരെ മനോഹരമായിട്ട് ഋഷി പറയാണ്. എങ്ങനെയാണ് ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുപോലെയാണ് അത്രേ? ശരീരിനാം ആത്മാ, ഭഗവാൻ ഓരോരുത്തരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ഏതുപോലെയാണ്? ചഷാണാം ഇവതോയമിപ്സിതം. അതാണ് ദൃഷ്ടാന്തം. ചഷം എന്ന് പറഞ്ഞാൽ മത്സ്യം, തോയം എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തിലിരിക്കുന്ന മത്സ്യങ്ങൾ, ഒരു കടലിലിരിക്കുന്ന അനവധി മത്സ്യങ്ങൾ, ഈ മത്സ്യങ്ങളുടെയൊക്കെ മുന്നിലും പിന്നിലും എല്ലാം ആര് തന്നെയാണ്? വെള്ളം തന്നെയാണ്. ഇതുപോലെ ഓരോ മത്സ്യങ്ങളെയും നമ്മളായിട്ട് എടുത്തു കഴിഞ്ഞാലോ, നമ്മുടെ മനസ്സായിട്ട് എടുത്തു കഴിഞ്ഞാലോ, ആ മനസ്സിൻ്റെ മുന്നിലും പിന്നിലും ഒക്കെ ആര് തന്നെയുള്ളൂ? ഭഗവാൻ തന്നെയുള്ളൂ. എത്ര നല്ല! ഇതിലൊക്കെ അപ്പുറം ഇങ്ങനെ ഒരു ഉദാഹരണം പറയുക, ഒരു കടൽ വെള്ളം. അതുപോലെ തന്നെ നിങ്ങൾ ഭഗവാനെ സങ്കല്പിക്കുക, സാന്ദ്രാനന്ദാവബോധം. സാന്ദ്രം ഇടതൂർന്നത്, ഒരിക്കലും ഒരു എന്താണ് ഗ്യാപ്പില്ലാത്ത, അത്രയും നിറഞ്ഞിരിക്കുന്ന വെള്ളം. അങ്ങനെയല്ലേ വെള്ളം? അങ്ങനെയല്ലേ ഇടതൂർന്ന് നിൽക്കുന്നതല്ലേ? അപ്രകാരമുള്ളൊരു വെള്ളം പോലെ ഭഗവാനെ ഇങ്ങോട്ട് സങ്കല്പിക്കൂ. എന്നിട്ട് അതിൽ കിടക്കുന്നൊരു മത്സ്യം, അതിനെ സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ എപ്പോൾ മത്സ്യത്തെ നമ്മൾ കരയിലേക്ക് എടുത്തിട്ടോ, പിന്നെ ആ മത്സ്യത്തിന് ജീവിതമില്ല. എപ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്നും വിട്ടുപോയോ, പിന്നെ ആ മനസ്സിന് ജീവനമില്ല. അതുപോലെ ആ ഒരു മത്സ്യത്തെ പോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ, മത്സ്യത്തിന് തിരിഞ്ഞും മറിഞ്ഞും മുന്നോട്ടും പിന്നോട്ടും മുകളിലേക്കും താഴോട്ടൊക്കെ പോകണമെങ്കിൽ വെള്ളം വേണം എന്നതുപോലെ നമ്മുടെ മനസ്സിന് നിലനിൽക്കാൻ ആര് വേണം? ഭഗവാൻ വേണം. അങ്ങനെയുള്ള ഭഗവാനിൽ നിന്നാണ്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് മനസ്സ് ഉണർന്നു വരുന്നത്. ആ ഭഗവാനിലാണ് മനസ്സ് നിലനിൽക്കുന്നത്. അതിലേക്കാണ് മനസ്സിന് തിരിച്ചു പോവേണ്ടത്. എങ്കിൽ ആശ്രയം ആര് തന്നെയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ്. ക്ലിയറാണല്ലോ? ഇനി ഒന്ന് മൊത്തത്തിൽ നോക്കൂ. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഉദയ, മന്വന്തരം, ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉറപ്പിക്കണം. നിങ്ങൾ ഇത് വെച്ചിട്ടേ നിങ്ങൾ ഭാഗവത സപ്താഹം കേൾക്കാൻ പോവാവൂ. കാരണം ഇതാണിതിൻ്റെ ഫ്രെയിം വർക്ക്, ഇതാണിതിൻ്റെ സിലബസ്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഏത് സപ്താഹത്തിന് പോയാലും നിങ്ങൾക്ക് കുറേ വിഡ്ഢിത്തങ്ങൾ മനസ്സിലാക്കാം, കുറേ പൊട്ടത്തരങ്ങൾ ഉൾക്കൊള്ളാം, എന്നല്ലാതെ ഭാഗവതം ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം മറ്റൊരു ദൈവത്തിലേക്കാണ് എത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അനന്യഭക്തിയല്ല ഉണ്ടാവുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അന്യനായിരിക്കുന്ന ഭക്തിയാണ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് യാചിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് താഴേണ്ടതുണ്ട്, ദൈവത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് യാചിക്കും. ദൈവം എന്ന് പറയുന്നത് യാചിക്കേണ്ടവനല്ല, ദൈവം എന്ന് പറയേണ്ടത് നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടവനാണ്. മനസ്സിൻ്റെ ആശ്രയമാണ് ദൈവം എന്നുണ്ടെങ്കിൽ മനസ്സ് യാചിക്കുകയാണോ വേണ്ടത്? എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത്, അതല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പം ദൈവത്തോളം ഉയർത്താൻ, ദൈവത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന ഒരു മനസ്സുകൊണ്ട് നാം ദൈവത്തിൻ്റെ മുന്നിൽ യാചിക്കണമെങ്കിൽ നാം ദൈവത്തോട് അടുക്കുകയാണോ ചെയ്യുന്നത്, അകലാണോ ചെയ്യുന്നത്? അടുക്കുകയാണോ അകലാണോ ചെയ്യുന്നത്? നിങ്ങൾ സ്വയം ചോദിക്കൂ. നമ്മൾ അടുക്കുകയായിരുന്നെങ്കിൽ എത്രയോ ഉയർന്നിട്ടുണ്ടാവില്ലേ? ചിന്തിക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്തിയിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആ ധന്യതയോടുകൂടി, കൃതാർത്ഥതയോടുകൂടിയിട്ട് ഇവിടുന്ന് പോകണം. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറയും, ആർക്കാണ് ധന്യത കൈവരിക്കാൻ സാധിക്കുക? ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനകം ഏതൽ ബുദ്ധ്വാ ബുദ്ധിമാൻസ്യാൽ കൃതകൃത്യശ്ച ഭാരത. അവർക്ക് കൃതകൃത്യത, കൃതാർത്ഥത കൈവരിക്കാം. ആർക്ക് കൃതാർത്ഥത കൈവരിക്കാം?
ബുദ്ധി കൊണ്ട് ഏതത് ബുദ്ധ്വാ, ബുദ്ധി കൊണ്ട് ബുദ്ധിമാൻ ആരായിത്തീരണം? ബുദ്ധിമാൻ. എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? ഇതി ഗുഹ്യതമം ശാസ്ത്രം, എങ്ങനെ തൻ്റെ മനസ്സിനെ ഉയർത്തണം എന്ന് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കി ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിനെ ആരിലേക്ക് ഉയർത്താം? ഭഗവാനിലേക്ക് ഉയർത്താം. അവർക്ക് കൃതാർത്ഥത നേടാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഉയർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. എത്തേണ്ടത് എവിടെയാണ്? നമ്മളിൽ തന്നെയുള്ള ഭഗവാനാണോ അന്യനാണോ? നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. അല്ല സ്വാമി, അപ്പോൾ താനേ അങ്ങോട്ട് മനസ്സ് പോവില്ലേ? താനെ പോകുന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? താനേ ഒന്നും പോവില്ല. അത് എന്തുകൊണ്ട് പോവില്ല? കാരണം അതിനിപ്പോൾ കുറേ തടസ്സങ്ങളും വിഘ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ഏതൊക്കെ വിഘ്നങ്ങളുണ്ട്? എൻ്റെ എന്ന് പറയുന്ന വസ്തുക്കൾ അതിനെ പിടിച്ചു വച്ചിട്ടുണ്ട്. എൻ്റെ എന്ന് പറയുന്ന വ്യക്തികൾ അതിനെ പിടിച്ചിട്ടുണ്ട്. മനസ്സിനെ ഇപ്പോഴും നമ്മൾ എവിടെ ഉറപ്പിച്ചിട്ടില്ല? സമബുദ്ധി എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഉറപ്പിച്ചിട്ടില്ല. അതിന് നമ്മുടെ മനസ്സിന് ആത്മീയമായൊരു സംസ്കാരം കുട്ടിക്കാലത്തെ നമ്മൾ വളർത്തി മുഴുവൻ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആത്മീയ സംസ്കാരത്തിൽ നമ്മൾ ജീവിതത്തെ ആചരിപ്പിച്ചിട്ടില്ല. കർമ്മങ്ങളിലൂടെ കൊണ്ടുപോയിട്ടില്ല. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അനുഷ്ഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിനെ പ്രായത്തിനനുസരിച്ച് പരിവർത്തനം വരുത്തിയിട്ടില്ല. പിന്നീട് നമ്മൾ ഭക്തന്മാരുടെയും അവതാര രൂപങ്ങളുടെയൊക്കെ ഉപദേശങ്ങളും കഥകളും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ മനസ്സിനെ അവിവേകത്തിൽ നിരോധിക്കേണ്ടടുത്ത് നിന്ന് വിവേകത്തിലേക്ക് നമ്മൾ ഉയർത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ മനസ്സിനെ സ്വസ്വരൂപത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടാവില്ല. അവസാനം നമ്മൾ എവിടെ എത്തണം? ആശ്രയത്തിലേക്ക് എത്തണം. അപ്പോൾ ഈ 9 തടസ്സങ്ങൾ നീങ്ങിയാൽ, 9 തലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ എവിടെ എത്തിച്ചേരാൻ പറ്റും? ഇത് തന്നെയല്ലേ പാട്ടിലൂടെ പറയുന്നത്, പടിയാറും കാടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. 1 പടിയിലിരുന്നിട്ട് പൊക്കിക്കോ ശിവ, എറണാകുളത്തപ്പ ഇരുന്ന് പൊക്കോ, ഞാനിവിടെ തന്നെ ഇരിക്കാം. ഭഗവാൻ പറയും അവിടെ തന്നെ ഇരുന്നോ, കാരണം എനിക്ക് പോലും പൊങ്ങണമെങ്കിൽ ഞാൻ തന്നെ മെനക്കെടണം. ഇതാണ് ദൈവങ്ങൾ പോലും പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറയരുത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭാഗവതം ഒരു ഗംഭീരമായ ശാസ്ത്രമാണ്, ഒരു മനുഷ്യനെ പരിവർത്തനം വരുത്തി ഈശ്വരനാക്കാൻ സാധിക്കുന്ന ശാസ്ത്രമാണ് ഭാഗവതം. അപ്പം നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കറങ്ങുന്നില്ലെങ്കിൽ അത് മസിൽ പിടിക്കണം. ഞാൻ കറങ്ങില്ല, എനിക്ക് അത്രയൊന്നും ചളിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ നമ്മളൊന്നും മസിൽ പിടിച്ചിരിക്കരുത്, നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. നമ്മളിലൊക്കെ ചില ദുർബലതകളും ദൗർബല്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ഭാഗവതമാകുന്ന വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഒന്ന് നമ്മളെ ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള കളങ്കങ്ങളൊക്കെ പോയി നമ്മൾ പെർഫെക്റ്റായിട്ട് പുറത്തു വരും. മനസ്സിലായില്ലേ? അങ്ങനെ ആവട്ടെ. നമ്മൾ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കണം. പണ്ടൊരു സർദാർജി, അദ്ദേഹത്തിന് പൂച്ചയെ വളർത്തണം നല്ല മോഹം. അപ്പം അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞു, ഒരു പൂച്ച എനിക്ക് സംഘടിപ്പിച്ചു തരണം. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇവിടുന്ന് ഒരു പൂച്ചയെ സംഘടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കിട്ടിയപ്പം തന്നെ പറഞ്ഞു, ഇത് എവിടുന്നാണ് കിട്ടിയത് എന്ന്. ഇത് ഒരാളുടെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഇയാൾ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഇതിനൊന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു. കാരണം തൻ്റെ വീട്ടിൽ ഇത്തിരി ശുദ്ധിയോടുകൂടിയിട്ടൊക്കെ വളരണം. എവിടുന്നോ അലഞ്ഞു തിരിയുന്ന ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന പൂച്ച എന്തൊക്കെയോ നോണൊക്കെ കഴിച്ചിട്ടുണ്ടാവും. താനാണെങ്കിൽ വെജിറ്റേറിയനാണ്. അപ്പോൾ കുളിപ്പിക്കുമ്പോൾ തന്നെ സുഹൃത്ത് പറഞ്ഞു, ദേ അതിനെ കുളിപ്പിക്കരുത്, അത് ചത്തുപോകുന്നത്, നീയല്ലാതെ പൂച്ചയാണ്. ഉടനെ പറഞ്ഞു, നീ നിൻ്റെ പണി നോക്കിയാൽ മതി, പൂച്ച തന്നോടുകൂടിയിട്ട് നിൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ നോക്കിക്കോളാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കേൾക്കുന്നത് ഇയാളുടെ കരച്ചില. ചോദിച്ചു, നീ എന്തിനാ കരയണത്? നീ പറഞ്ഞ പോലെ തന്നെ പൂച്ച ചത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല എന്നെ കുളിപ്പിച്ചാൽ ചാവുന്നുള്ളത്. ഉടനെ അയാൾ പറയണം, ഞാൻ കുളിപ്പിച്ചപ്പോഴല്ല ചത്തതെന്ന്. പിന്നെയോ, ഞാൻ നല്ലോണം സർഫിട്ടു എന്ന്. പൂച്ചയ്ക്കോ? പൂച്ചയ്ക്ക് സർഫിട്ട് കുളിപ്പിക്കിയതിനെ അപ്പം പിന്നെ ചാവാണ്ടിരിക്കുമോ? അപ്പോഴും അല്ല ചത്തത്, പിന്നെ ഇപ്പോഴേ ചത്തത്. ഞാനതാ കുളിപ്പിച്ചതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി ഒന്ന് പിഴിഞ്ഞു അത്രേ. അയാളുടെ തൊലിക്കെട്ടി എത്ര ഉണ്ട് നോക്കൂ. പിന്നെ വെള്ളം പോകാൻ പിഴിഞ്ഞു അത്ര അയാൾ, അപ്പോഴാണ് ചത്തുപോയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പിഴിഞ്ഞ് നശിപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഉയർത്താനും പറ്റും. ഏത് രീതിയിലും കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മുടെ ജീവിതം. അതിനെ ഉയർത്താനും സാധിക്കും, അതിനെ താഴ്ത്താനും സാധിക്കും. ഇപ്രകാരം ഈ 10 ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിക്കുകയാണ്.
അപ്പം ആദ്യം തന്നെ സർഗത്തെക്കുറിച്ച് പറയുന്നു. ഈ ഭാഗം ഇവിടെ നമുക്ക് വിസ്തരിച്ച് തരുന്നത് മൈത്രേയ വിദുര സംവാദത്തിലൂടെയാണ്. അപ്പം കഥ തുടങ്ങുന്നത് വീണ്ടും മഹാഭാരതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മഹാഭാരതത്തിൽ അവിടെ ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ധൃതരാഷ്ട്രയുടെ നിർദ്ദേശപ്രകാരം വിദുരൻ, അങ്ങനെ വിദുരൻ ഉപദേശിക്കുന്ന ഭാഗത്തെയാണ് മഹാഭാരതത്തിൽ വിദുരനീതി എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിദുരനൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് വിദുരൻ്റെ ഉപദേശം 13-ാം അധ്യായത്തിൽ വിദുരൻ തിരിച്ചു വരാനുണ്ടായ കാരണം, അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു, ആർക്ക്? മഹാഭാരത യുദ്ധത്തിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോവേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, ആദ്യം തന്നെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് പല ക്ഷേത്രങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ് കണ്ടുമുട്ടുന്നത്, അതും എത്ര വർഷം കഴിഞ്ഞിട്ട്? മഹാഭാരത യുദ്ധവും കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക്. അങ്ങനെ വൃന്ദാവനത്തിൽ യമുനാ നദീ തടത്തിലെത്തി. ആ തടത്തിൽ വെച്ച് അദ്ദേഹം കാണുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രിയങ്കരനായ ഉദ്ധവരെ. അങ്ങനെ അവിടുന്ന് തുടങ്ങുന്നു വിദുര ഉദ്ധവ സംവാദം. അവിടുന്നാണ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം തുടങ്ങുന്നത്. പിന്നീട് വിദുരര് ഉദ്ധവരെ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നതും, പിന്നീട് 3-ാമത്തെയും 4-ാമത്തെയും സ്കന്ധം മുഴുവനായിട്ട് ഏറെക്കുറെ വിദുര മൈത്രേയ സംവാദമാണ്. അങ്ങനെ വിദുര മൈത്രേയ സംവാദത്തിൽ വരുന്ന ആ ഭാഗങ്ങളിലാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട 3 അവതാരങ്ങൾ പറയുന്നത്. 1-ാമത്തത് അവതാരം, ഭഗവാൻ വരാഹരൂപത്തിൽ അവതരിക്കണമെന്ന് ഭാഗവതത്തിൽ ആദ്യം പറയുന്ന അവതാരം വരാഹാവതാരമാണ്. മത്സ്യം കൂർമ്മം വരാഹം, ഇങ്ങനെയല്ലേ ചിത്രം നമ്മളെങ്ങനെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്? ദശാവതാരത്തിൽ ആദ്യം വരുന്നത്. പക്ഷേ ഭാഗവതത്തിൽ മത്സ്യാവതാരമല്ല വരുന്നത്. എല്ലാവരും പറയുക ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ദശാവതാരം പറയുക. പക്ഷേ ഭാഗവതത്തിൽ ദശാവതാരത്തിൽ ആദ്യം മത്സ്യമല്ല, ഭാഗവതത്തിൽ ദശാവതാരം തന്നെയല്ല ഉള്ളത്. ഭാഗവതത്തിൽ ദശാവതാരത്തിനും അപ്പുറത്തെ അവതാരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം വരുന്നത് വരാഹം. പിന്നീട് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത മറ്റൊരു അവതാരമാണ്, അതാണ് ഭഗവാന്റെ കപിലാവതാരം. ഇങ്ങനെ 2 അവതാരങ്ങൾ തൃതീയ സ്കന്ധത്തിൽ വരുന്നുണ്ട്. പിന്നെ തൃതീയ സ്കന്ധത്തിലേക്ക് വരുമ്പം അവിടെ വരുന്ന ഒരു അവതാരമാണ് ഭഗവാന്റെ നരനാരായണ ഋഷിയായിട്ടുള്ള അവതാരം. അതൊരു ശ്ലോകം കൊണ്ട് പറഞ്ഞ് ഉപസംഹരിപ്പിക്കും, പക്ഷേ അത് കൂടുതൽ വിസ്തരിക്കുന്നത് ഏകാദശ സ്കന്ധത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ ഭഗവാൻ നരനാരായണ ഋഷിമാർക്കുണ്ടാവുന്ന പരീക്ഷണങ്ങളും മറ്റുള്ള കഥകളൊക്കെ വളരെ വിസ്തരിച്ച് അവിടെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. പിന്നെ 3-ഉം 4 സ്കന്ധങ്ങളിലൂടെ സർഗവും വിസർഗവും പറയുന്നു.